മക്കളെ, എല്ലാവരും എത്തിയോ? എല്ലാവരും എത്തിയോ? കഴിഞ്ഞ ദിവസം ടീച്ചർ എന്താ പറഞ്ഞത്? ആ അത്തപ്പൂക്കളത്തിൻ്റെ ചിത്രത്തിന് നിറങ്ങൾ നൽകി ടീച്ചറിന് അയച്ചു കൊടുക്കാൻ. എല്ലാവരും ടീച്ചറിന് അയച്ചു കൊടുത്തോ? മനോഹരമായി നിറം നൽകിയോ? എല്ലാവരും നൽകിയല്ലേ. അത്തപ്പൂക്കളത്തെക്കുറിച്ച് നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു പാട്ടുണ്ട്, നിങ്ങൾ കണ്ടോ? എല്ലാവരും കണ്ടോ? ആ പാട്ടൊന്ന് നമുക്ക് പാടിയാലോ? പാടാം. എങ്ങനെയാ പാടുന്നത്? ഒന്നും ഒന്നും രണ്ട്. കൂടെ പാടുമോ? ടീച്ചർ ആദ്യം പാടിത്തരാം. ഒന്നും ഒന്നും രണ്ട്, രണ്ട് ചെണ്ടുമല്ലി. രണ്ടും ഒന്നും മൂന്ന്, മൂന്ന് കൊന്നപ്പൂവ്. എല്ലാരും കേട്ടോ? ഇനിയോ? മൂന്നും ഒന്നും നാല്, നാല് ലില്ലിപ്പൂവ്. ലില്ലിപ്പൂവ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ. നാലും ഒന്നും അഞ്ച്, അഞ്ച് പിച്ചിപ്പൂവ്. പിച്ചിപ്പൂവ് എല്ലാരും വീട്ടിലുണ്ടോ? ഇനി അടുത്തതോ? അഞ്ചും ഒന്നും ആറ്, ആറ് ആമ്പൽപ്പൂവ്. ആറും ഒന്നും ഏഴ്, ഏഴ് താഴമ്പൂവ്. ഏഴും ഒന്നും എട്ട്, എട്ട് വട്ടപ്പൂവ്. എട്ടും ഒന്നും ഒൻപത്, ഒൻപത് തുമ്പപ്പൂവ്. ഇനിയോ? ഒൻപതും ഒന്നും പത്ത്, പത്ത് ചെത്തിപ്പൂവ്. എല്ലാവരും പുസ്തകത്തിലെ ആ പാട്ട് കണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാ പാടുന്നതെന്ന് കണ്ടോ? ഏതൊക്കെ പൂക്കളാ ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുള്ളത് പറഞ്ഞേ. ആ കൊന്നപ്പൂവ്, ആമ്പൽപ്പൂവ്, തുമ്പപ്പൂവ്, ലില്ലിപ്പൂവ്, അങ്ങനെ ഒരുപാട് പൂക്കളുണ്ടല്ലേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു ഒന്നും ഒന്നും രണ്ട്, രണ്ടും ഒന്നും മൂന്ന്. കുറച്ച് പേരെന്താ വിഷമിച്ചിരിക്കുന്നത്? ഈ പാട്ടിൻ്റെ ഇംഗ്ലീഷ് പാട്ട് നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങളുടെ പുസ്തകത്തിൽ ഇംഗ്ലീഷിലാണോ പാട്ട് എഴുതിയിരിക്കുന്നത്? അതിനെന്താ, ടീച്ചർ പാടിത്തരാമല്ലോ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ. One and one is two, two tulips flowers. Two and one is three, three jasmine flowers. Three and one is four, four lily flowers. Four and one is five, five rose flowers. Five and one is six, six lotus flowers. Six and one is seven, seven marigolds. Seven and one is eight, eight hibiscus flowers. Eight and one is nine, nine sunflowers. Nine and one is ten, ten orchid flowers. എല്ലാവർക്കും സന്തോഷമായോ? അപ്പൊ നമ്മുടെ പാഠപുസ്തകത്തിലുള്ള പാട്ട് മലയാളത്തിലും കേട്ടു, ഇംഗ്ലീഷിലും കേട്ടു. ഇംഗ്ലീഷിൽ കേട്ടപ്പോൾ അതിലേതൊക്കെ ഫ്ലവേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്? ആ ട്യൂലിപ് ഫ്ലവേഴ്സ്, ജാസ്മിൻ ഫ്ലവേഴ്സ്, റോസസ്, ഹിബിസ്കസ്, അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സിനെ കുറിച്ചും പാട്ടുപാടിയല്ലേ. എല്ലാവരും ആ പാഠപുസ്തകത്തിലെ പാട്ടൊന്ന് നോക്കണേ, എന്നിട്ട് പാടണം. പാടി അച്ഛനും അമ്മയ്ക്കും ചേട്ടനും ചേച്ചിക്കൊക്കെ പാടിക്കൊടുക്കണം. മക്കളെ, പാട്ടെല്ലാവരും കേട്ടല്ലോ. അതിൽ പൂക്കളെക്കുറിച്ചും പറഞ്ഞു, പൂക്കളുടെ എണ്ണത്തെക്കുറിച്ചും പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലേ എന്താ പറഞ്ഞത്? ഒന്നും ഒന്നും രണ്ട്, one and one is two. അതെങ്ങനെയാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എഴുതിയത്? ടീച്ചർ ഒന്ന് കാണിച്ചു തരട്ടെ. ദേ കണ്ടോ, ഒന്നും ഒന്നും രണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ വേറെ സംഖ്യകളും എഴുതി. ഇതിനെ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാ എളുപ്പത്തിൽ എഴുതുന്നത്? ആർക്കും അറിയില്ലേ? ടീച്ചർ പറഞ്ഞു തരട്ടെ.
ആ ഇതിനെ ഗണിത ചിഹ്നം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എഴുതാൻ കഴിയും. ദേ ഇങ്ങനെ. എല്ലാവരും കണ്ടോ എന്താ എഴുതിയേക്കുന്നത്? ഒന്ന്, ഇതേത് ചിഹ്നമാ? അധിക ചിഹ്നം പ്ലസ്. എങ്ങനെയാ വായിക്കുന്നത്? ഒന്നേ അധികം ഒന്നേ. ഇതേത് ചിഹ്നമാ? സമം. അപ്പൊ എങ്ങനെ വായിക്കും? ഒന്നേ അധികം ഒന്നേ സമം രണ്ട്. വൺ പ്ലസ് വൺ ഈക്വൽസ് ടു. കണ്ടോ നമ്മൾ ഇവിടെ എഴുതിയതിനെ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എഴുതിയല്ലേ. അപ്പോൾ നമ്മുടെ പാട്ടിൽ കുറേ കാര്യങ്ങൾ കൂടി പറഞ്ഞില്ലേ? എന്തൊക്കെയാ പറഞ്ഞത്? ആ രണ്ടും ഒന്നും മൂന്ന്, മൂന്നും ഒന്നും നാല്, നാലും ഒന്നും അഞ്ച്, അഞ്ചും ഒന്നും ആറ്, ആറും ഒന്നും ഏഴ്, ഏഴും ഒന്നും എട്ട്, എട്ടും ഒന്നും ഒൻപത്, ഒൻപതും ഒന്നും പത്ത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലേ. അതൊക്കെ നമുക്ക് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എഴുതിയാലോ? എല്ലാവരും നോട്ട്ബുക്കിലും എഴുതിയെടുക്കണം. എന്നിട്ട് പാട്ടുപാടി അത് പഠിക്കുകയും വേണം. അത് നമുക്കൊന്ന് ബോർഡിൽ എഴുതിയാലോ? അതൊന്ന് കാണാം. ദേ കണ്ടോ, നമ്മുടെ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് ടീച്ചർ ഗണിത ചിഹ്നം ഉപയോഗിച്ച് എഴുതിയേക്കുന്നത് കണ്ടോ? നമുക്കൊന്ന് വായിച്ചാലോ? എങ്ങനെ വായിക്കും? ഒന്നേ അധികം ഒന്നേ സമം എത്രയാ? രണ്ട്. എല്ലാവരും വായിച്ചോ? ഒന്നേ അധികം ഒന്നേ സമം രണ്ട്. വൺ പ്ലസ് വൺ ഈക്വൽസ് ടു. ഇനിയോ? രണ്ടേ അധികം ഒന്നേ സമം എത്രയാ? മൂന്ന്. ടു പ്ലസ് വൺ ഈക്വൽസ് ത്രീ. മൂന്നേ അധികം ഒന്നേ സമം നാല്. ത്രീ പ്ലസ് വൺ ഈക്വൽസ് ഫോർ. നാല് അധികം ഒന്നേ സമം അഞ്ച്. ഫോർ പ്ലസ് വൺ ഈക്വൽസ് ഫൈവ്. അഞ്ച് അധികം ഒന്നേ സമം ആറ്. ഫൈവ് പ്ലസ് വൺ ഈക്വൽസ് സിക്സ്. ആറ് അധികം ഒന്നേ സമം ഏഴ്. സിക്സ് പ്ലസ് വൺ ഈക്വൽസ് സെവൻ. ഏഴ് അധികം ഒന്നേ സമം എട്ട്. സെവൻ പ്ലസ് വൺ ഈക്വൽസ് എയ്റ്റ്. എട്ട് അധികം ഒന്നേ സമം ഒൻപത്. എയ്റ്റ് പ്ലസ് വൺ ഈക്വൽസ് നയൻ. ഒൻപത് അധികം ഒന്നേ സമം പത്ത്. നയൻ പ്ലസ് വൺ ഈക്വൽസ് ടെൻ. എല്ലാവരും വായിച്ചോ? ഇനി പാട്ടുപാടുന്നതിനൊപ്പം ഗണിത ചിഹ്നം ഉപയോഗിച്ച് ആ സംഖ്യകളെ എങ്ങനെ എഴുതുന്നു നിങ്ങൾ കണ്ടില്ലേ? ഒന്നും ഒന്നും രണ്ട്, ഒന്നേ അധികം ഒന്നേ സമം രണ്ട്. രണ്ടും ഒന്നും മൂന്ന്, രണ്ടേ അധികം ഒന്നേ സമം മൂന്ന്. ഇനി പാട്ടുപാടുകയും ഇതെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയും ചെയ്യുമല്ലോ. എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുമോ? എഴുതിയെടുത്ത് നല്ല ഭംഗിയായി എഴുതിയെടുത്ത് ടീച്ചറിന് അയച്ചു കൊടുക്കണം. പാട്ടുപാടാനും മറക്കല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്താ അത്? എല്ലാവരും മറന്നുപോകാതെ ഒരു കാര്യം എടുത്തുകൊണ്ട് വരണേന്ന് പറഞ്ഞു. എന്താ അത്? എന്താണ്? ആ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുള്ള എന്താ ഇത്? മഞ്ചാടി സഞ്ചി. എല്ലാവരും കൊണ്ടുവന്നോ?
അടുത്തടുത്ത് വെച്ചിട്ടുണ്ടല്ലേ. ഈ മഞ്ചാടി സഞ്ചി ഉപയോഗിച്ച് നമുക്കൊരു കളി കളിച്ചാലോ? കളിക്കാം. ഓ, എന്തൊരു സന്തോഷമാ എല്ലാവരുടെയും മുഖത്ത്. കളിക്കാൻ ഇത്ര ഇഷ്ടമാണോ? എങ്കിൽ നമുക്ക് കളിക്കാം. ടീച്ചർ പറയും പോലെ ചെയ്യണേ. നിങ്ങൾ മഞ്ചാടി സഞ്ചിയിൽ നിന്നും കുറച്ച് മഞ്ചാടി മാത്രം വാരി അടുത്ത് വെച്ചേ. എല്ലാവരും വെച്ചോ. ഇനി ടീച്ചർ പറയും പോലെ നോട്ട്ബുക്കിൽ 3 വട്ടം വരയ്ക്കണം. നിക്ക് നിക്ക് നിക്ക്, ടീച്ചർ പറഞ്ഞു തരാം എങ്ങനെയാ വട്ടങ്ങൾ വെക്കേണ്ടത്. ദാ ഇതുപോലെയാണ് നോട്ട്ബുക്കിൽ വട്ടം വരയ്ക്കേണ്ടത്. കണ്ടോ, വട്ടം വരച്ചത് കണ്ടോ? എത്ര വട്ടങ്ങളാണുള്ളത്? എത്ര വട്ടങ്ങൾ? 1, 2, 3. 3 വട്ടങ്ങൾ. ആദ്യത്തെ 2 ചെറിയ വട്ടങ്ങളും പിന്നെയോ അടുത്തതോ വലിയ വട്ടവും. എല്ലാവരും നോട്ട്ബുക്കിൽ വരച്ചോ. വരച്ചോ. ഇനിയാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ടീച്ചർ ഓരോ ടോക്കണും എടുത്തു വയ്ക്കുമ്പോൾ നിങ്ങൾ അതിന് പകരം എന്തെടുത്ത് വയ്ക്കണം? മഞ്ചാടി എടുത്ത് വയ്ക്കണം. ശ്രദ്ധിച്ചിരിക്കണം, എണ്ണി നോക്കുകയും വേണം. അപ്പം വയ്ക്കാം. ദേ എണ്ണണേ. 1 കണ്ടോ, 2 3. എത്ര ടോക്കണാ ടീച്ചർ എടുത്ത് വെച്ചത്? 3 ടോക്കൺ. നിങ്ങൾ 3 മഞ്ചാടി ആദ്യത്തെ ചെറിയ വട്ടത്തിൽ എടുത്ത് വെച്ചോ? വച്ചു. ഇനി നമുക്ക് 2-ാമത്തെ ചെറിയ വട്ടത്തിൽ വേറെ ടോക്കൺ എടുത്ത് വെച്ചാലോ? എണ്ണണേ. 1, 2, 3. ആദ്യത്തെ ചെറിയ വട്ടത്തിൽ എത്ര ടോക്കണുകളാണ് ഉള്ളത്? നിങ്ങളുടെ ബുക്കിൽ എത്ര മഞ്ചാടി എടുത്ത് വെച്ചത്? 3. ഇനി 2-ാമത്തെ വട്ടത്തിലോ? 4. ചെറിയ വട്ടത്തിലെ ടോക്കണുകൾ നമുക്ക് വലിയ വട്ടത്തിലേക്ക് ആക്കിയാലോ? നിങ്ങളും ടീച്ചർ ചെയ്യും പോലെ ചെയ്യണം. ഓക്കെ. 1-ാമത്തെ ടോക്കൺ എടുത്ത് വലിയ വട്ടത്തിൽ വെച്ചു. ദേ വീണ്ടും എടുത്തു, ഇവിടെ വെച്ചു. ഇനി നമുക്ക് 2-ാമത്തെ വട്ടത്തിലെ ടോക്കണും കൂടെ ഇതിനകത്ത് വെച്ചാലോ? നിങ്ങൾ മഞ്ചാടികൾ വയ്ക്കണം. 1, 2, 3, 4. നമ്മൾ 2 ചെറിയ വട്ടത്തിലെയും ടോക്കണുകൾ അല്ലെങ്കിൽ മഞ്ചാടികൾ വലിയ വട്ടത്തിലേക്ക് വെച്ചല്ലേ. ഇപ്പോൾ നമ്മുടെ വലിയ വട്ടത്തിൽ എത്ര മഞ്ചാടികൾ അല്ലെങ്കിൽ ടോക്കണുകൾ ഉണ്ട്? എണ്ണി നോക്കിയാലോ. 1, 2, 3, 4, 5, 6, 7. നമ്മുടെ ചെറിയ വട്ടത്തിൽ 3 ടോക്കണുകൾ അല്ലെങ്കിൽ മഞ്ചാടികളാണ് ഉണ്ടായിരുന്നത്. പിന്നെയോ ഇവിടെയോ 4 ടോക്കണുകൾ അല്ലെങ്കിൽ മഞ്ചാടികൾ. ഈ 3 മഞ്ചാടികളും 4 മഞ്ചാടികളും ചേർന്നപ്പോൾ ഇവിടെ എത്ര മഞ്ചാടികളായി? എത്ര? 7 മഞ്ചാടികൾ. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഗണിതചിഹ്നം ഉപയോഗിച്ച് അതൊന്ന് എഴുതി നോക്കിയാലോ. എങ്ങനെ എഴുതും? ദേ ഇങ്ങനെ. കണ്ടോ, 3ഉം 4ഉം എത്രയാ? 7. 3 and 4 7. എങ്ങനെയാ ഇത് എഴുതിയേക്കുന്നത് ഒന്ന് വായിച്ചേ എല്ലാവരും. 3 + 4 = എത്രയാ? 7. 3 + 4
സമം 7. കളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനിയും നോട്ട്ബുക്കിൽ ഇതുപോലെ വട്ടങ്ങൾ വരച്ച് വേറെ എണ്ണം മഞ്ചാടികൾ എടുത്ത് വെച്ച് കൂട്ടിച്ചേർത്ത് കളിക്കാമോ? എന്നിട്ട് അത് ഗണിത ചിഹ്നം ഉപയോഗിച്ച് നോട്ട്ബുക്കിൽ എഴുതുകയും വേണം. എല്ലാവരും ചെയ്യില്ലേ? എല്ലാവരും ചെയ്യും. മഞ്ചാടി മാത്രം ഉപയോഗിച്ചാൽ മതിയോ? നമ്മുടെ മഞ്ചാടി സഞ്ചിയിലെ ഈർക്കിലുകളും തീപ്പെട്ടിക്കൂടുകളും എല്ലാം ഉപയോഗിച്ച് നമുക്ക് കളിക്കാം, അല്ലേ? ആ ശരി, മഞ്ചാടി വെച്ച് നമ്മൾ കളിയൊക്കെ കളിച്ചല്ലേ. എല്ലാവരും എന്താ ക്ഷീണിച്ചിരിക്കുന്നത്? എല്ലാവരും ഒന്ന് എണീറ്റേ. എണീറ്റോ? പെട്ടെന്ന് എണീക്കേ. ആ എണീറ്റു. കൈ ഇങ്ങനെ കാണിച്ചേ. കാണിച്ചോ? ഡാൻസ് കളിക്കാനാണോ? അല്ല, ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കണേ. ടീച്ചർ ചിരിക്കൂ എന്ന് പറയുമ്പോൾ കൈയെല്ലാവരും ഇങ്ങനെ കാണിക്കണം. കരയാൻ പറഞ്ഞാലോ? കൈ ഇങ്ങനെ മുറുക്കണം. ഓക്കെ, ഒന്ന് ചിരിച്ചേ. ചിരിക്കൂ, കരയൂ, ചിരിക്കൂ, ചിരിച്ചേ, കരഞ്ഞേ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും ചിരിക്കുകയും കരയുകയും ചെയ്തോ? ചെയ്തു. അതാരാ വരുന്നത്? ലതയുടെയും ശരത്തിൻ്റെയും അച്ഛനാണെന്ന് തോന്നുന്നു. കയ്യിലൊരു പൊതിയുമുണ്ട്. നിങ്ങളുടെയും വീട്ടിൽ അച്ഛൻ വരുമ്പോൾ കയ്യിൽ പൊതിയുമായി വരും. എന്തൊക്കെയാ വാങ്ങിക്കൊണ്ട് വരുന്നത്? ആ, ലഡു, ജിലേബി. ലതയുടെയും ശരത്തിൻ്റെയും അച്ഛൻ എന്താണ് വാങ്ങിക്കൊണ്ട് വന്നതെന്ന് നോക്കിയാലോ? നോക്കാം. ദേ, കണ്ടോ? ലതയുടെയും ശരത്തിൻ്റെയും അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നതാ. എന്തായിരിക്കും ഇതിൽ? എന്താ, ഓറഞ്ചോ? നമുക്ക് നോക്കിയാലോ. എന്താ ഇതിൽ? ദേ, കണ്ടോ? എന്താ ഇത്? ആപ്പിൾ. ഒരാപ്പിളാണോ ഉള്ളത്? അല്ല, നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. എണ്ണണേ. 1, 2, 3, 4, 5, 6, 7, 8, 9. എത്ര ആപ്പിളുണ്ട്? 9 ആപ്പിൾ. ഇതെല്ലാം ഒരേ വലിപ്പത്തിലുള്ളതാണോ? ഇതിൽ ചെറുതുമുണ്ട് വലുതുമുണ്ട്. ഇതിലേതാ ചെറുത്? ഏതാ? ഇതല്ലേ വലുത്? ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചാലോ. വലുത് ഇവിടെ ഇരിക്കട്ടെ, ചെറുതോ ഇങ്ങോട്ട് വയ്ക്കാം. ഇനി ഇതിലോ? ഇതാണ് ചെറുത്, ഇത് വലുത്. ഇനി ഈ ആപ്പിളിലോ? ഏതാ ചെറുത്? ആ, ഇത്. എണ്ണിക്കോളണേ എത്ര ചെറുതുണ്ട് എത്ര വലുതുണ്ട് എന്ന്. ഇനി ഇതിലോ? ഇത് ചെറുത്, ഇത് വലുത്. ഇതോ? ഇതും ചെറുത്. ഇനി നോക്കിയേ, നമുക്ക് എത്ര ചെറിയ ആപ്പിളാ കിട്ടിയത്? എണ്ണി നോക്കിയാലോ. 1, 2, 3, 4, 5. എത്ര ചെറിയ ആപ്പിളാ ഉള്ളത്? എത്രയാ? 5 ചെറിയ ആപ്പിൾ. ഇനി വലിയ ആപ്പിളോ? 1, 2, 3, 4. എത്രയാ? 4 വലിയ ആപ്പിൾ. എത്ര ചെറിയ ആപ്പിളുണ്ട്? 5 ചെറിയ ആപ്പിൾ. 5 small apples. ഇനി വലിയ ആപ്പിളോ? എത്രയാ? 4 വലിയ ആപ്പിൾ. 4 big apples. നമുക്ക് രണ്ടും കൂടെ ചേർത്തിട്ടാൽ ലതയുടെ അച്ഛൻ എത്ര ആപ്പിളാ കൊണ്ടുവന്നേന്നറിയാം, അല്ലേ?
അതറിയണ്ടേ? നമുക്കിത് ചേർത്തിടാം. ദേ ചേർത്ത് വെച്ചു. ഇനി എണ്ണിയാലോ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, എട്ട്, ഒൻപത്. എത്രയാ? അഞ്ചു ചെറിയ ആപ്പിളും നാല് വലിയ ആപ്പിളും ചേർന്നപ്പോൾ 9 ആപ്പിൾ കിട്ടി. 5 സ്മോൾ ആപ്പിൾസ് പ്ലസ് 4 ബിഗ് ആപ്പിൾ ഈക്വൽ 9 ആപ്പിൾസ്. എങ്ങനെ എഴുതുമെന്ന് നോക്കിയാലോ? ദേ കണ്ടോ, 5 പ്ലസ് 4 ഈക്വൽസ് 9. 5 അധികം 4 സമം 9. ഒന്നും കൂടെ നോക്കിയേ. 5 അധികം 4 സമം 9. ഇപ്പോൾ രണ്ട് ചെറിയ കൂട്ടങ്ങൾ ചേരുമ്പോൾ ഒരു വലിയ കൂട്ടമാവുന്നു അല്ലേ? ചെറിയ രണ്ട് കൂട്ടങ്ങൾ ചേർന്നപ്പോൾ ഒരു വലിയ കൂട്ടമായല്ലേ കൂട്ടുകാരെ? അയ്യോ, ടീച്ചർ ഒരു കാര്യം മറന്നുപോയി. ആ ലതയുടെയും ശരത്തിൻ്റെയും അച്ഛൻ ആപ്പിൾ മാത്രമല്ല കൊണ്ടുവന്നത്, ഇനിയും രണ്ട് പൊതിയുണ്ട്. അതുകൂടി നമുക്ക് നോക്കിയാലോ? ദേ കണ്ടോ, ആ പൊതികൾ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ആദ്യത്തെ പൊതി അഴിക്കട്ടെ, എന്തായിരിക്കും? ദേ നോക്കിയേ, എന്തായത്? മാതളം. എത്ര മാതളമുണ്ട്? 3 മാതളം. ഇനി ഈ പൊതിയിൽ എന്താണെന്ന് നോക്കിയാലോ, എന്തായിരിക്കും? ഓറഞ്ചോ? അയ്യോ, ഈ പൊതിയിൽ എന്താ? ഈ പൊതിയിലും മാതളം തന്നെയാണ്. എത്ര എണ്ണമുണ്ട്? എത്രയുണ്ട്? 1, 2, 3, 4. 1, 2, 3, 4. 4 മാതളം. 4 പോംഗ്രനേറ്റ്. എത്ര മാതളമാ? 4 മാതളം. ഇതെത്ര മാതളമാ? 3. നമുക്ക് 3 വെച്ചാലോ? എത്രയാ? 3. ഇനി ഇത് എത്ര മാതളമുണ്ട്? എത്രയാ? 4. ഇനി നമുക്കിത് ഒരുമിച്ച് ചേർത്താലോ? ഒരുമിച്ച് ചേർക്കാം. 4 മാതളവും 3 മാതളവും ഒരുമിച്ച് ചേർത്താലോ? എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7. എത്രയാ? 7 മാതളം. 1, 2, 3, 4, 5, 6, 7. 7 പോംഗ്രനേറ്റ്. അതിനെ നമുക്കൊന്ന് ഗണിത ചിഹ്നം ഉപയോഗിച്ച് എഴുതിയാലോ? 3 മാതളവും 4 മാതളവും ചേർന്നാൽ എഴുതി നോക്കാം. എല്ലാവരും കണ്ടോ? 3 അധികം 4 സമം എത്രയാ? 7. 3 പ്ലസ് 4 ഈക്വൽസ് 7. എല്ലാവരും കണ്ടില്ലേ? നോട്ട്ബുക്കിൽ എഴുതിയോ? 3, 4 ചേരുമ്പോൾ 7. എഴുതിയോ എല്ലാവരും? അപ്പോൾ ലതയുടെയും ശരത്തിൻ്റെയും അച്ഛൻ കൊണ്ടുവന്ന ആപ്പിൾ നമ്മൾ എണ്ണി നോക്കി, മാതളം നമ്മൾ എണ്ണി നോക്കി. ആപ്പിൾ എത്രയുണ്ടായിരുന്നു? 5, 4 ചേർന്ന് 9. മാതളമോ? 4, 3 ചേർന്ന് 7. എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയല്ലോ. ലതയുടെയും ശരത്തിൻ്റെയും അമ്മാവൻ ഓണത്തിന് വന്നില്ല. അവർക്ക് പക്ഷേ അമ്മാവൻ സമ്മാനങ്ങൾ കൊടുത്തു വിട്ടു. ആ സമ്മാനങ്ങൾ കാണണ്ടേ? ദേ കണ്ടോ, എന്തൊക്കെയായിരിക്കും ഈ സമ്മാനപ്പെട്ടിയിൽ? എന്തൊക്കെയായിരിക്കും?
നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരുപാട് സമ്മാനങ്ങൾ കാണുമല്ലേ. ലതയ്ക്കും ശരത്തിനും അമ്മാവൻ എന്തൊക്കെ സമ്മാനങ്ങളാണ് കൊടുത്തതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഉണ്ടല്ലേ. ഈ പെട്ടിയിൽ എന്തൊക്കെ സമ്മാനങ്ങളാണുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ? അയ്യോ, ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമയം തീർന്നുപോയി. സാരമില്ല, അടുത്ത ക്ലാസ്സിൽ ഈ പെട്ടി പൊട്ടിച്ച് നമുക്കിതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് കണ്ടെത്താം. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ആ, ഒരു പാട്ട് പഠിച്ചു. പാട്ടിലുള്ള കാര്യങ്ങൾ ഗണിതചിഹ്നം ഉപയോഗിച്ച് നമ്മൾ എഴുതാൻ പഠിച്ചു. മഞ്ചാടി സഞ്ചി ഉപയോഗിച്ച് കളിച്ചു. ലതയുടെയും ശരത്തിൻ്റെയും അച്ഛൻ കൊണ്ടുവന്ന ആപ്പിളും മാതളവും എണ്ണി നോക്കി. എല്ലാം ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ. രക്ഷിതാക്കളോട്, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തരംതിരിച്ച് വയ്ക്കുന്നതിനും അവയെ കൂട്ടങ്ങളാക്കി എണ്ണി നോക്കുന്നതിനും കുട്ടിക്ക് അവസരം നൽകാം. രണ്ട് കൂട്ടങ്ങൾ ചേർത്ത് എത്രയുണ്ടെന്ന് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ച് പറയാൻ കുട്ടികളെ സഹായിക്കാം. അധ്യാപകരോട് പഠന നേട്ടങ്ങൾ. ഒരു സംഖ്യയോട് ഒന്ന് കൂട്ടിയാൽ തൊട്ടടുത്ത സംഖ്യ ലഭിക്കുമെന്ന് തിരിച്ചറിയുന്നു. രണ്ടു ചെറിയ കൂട്ടങ്ങൾ ചേർന്നാൽ ഒരു വലിയ കൂട്ടം ലഭിക്കുന്നു. അധികം, സമം എന്നീ ചിഹ്നങ്ങൾ ചേർത്ത് എഴുതിയ ഗണിത പ്രസ്താവനകളെ വാചികമായി അവതരിപ്പിക്കുന്നു.